നാഗപ്പാട് എനിക്കൊരു ദുഃഖമുള്ളത് എന്താ ചെയ്യുന്നത്, എൻ്റെ പള്ളി പോക്ക് തടഞ്ഞു പിണറായി വിജയൻ. അത് പിണറായി വിജയൻ തടയാൻ സാധ്യത, ഒരു നാസ്തികനായ പിണറായി വിജയൻ എൻ്റെ ഒരു ഇന്നത്തെ പള്ളിപ്പോക്ക്. ഞാൻ രാത്രി രാവിലെ 5:30 to 6:30 പള്ളി പോകും, അത് കഴിഞ്ഞ് ഭാര്യയൊപ്പം പോവുക, അത് കഴിഞ്ഞ് ഞാൻ പള്ളി കൈക്കാരന്മാരുടെ മുറി കയറിയിരിക്കും, വിഹാരിശ്വരമായിട്ട് സംസാരിക്കും, അങ്ങനെ പള്ളിയുടെ കാര്യങ്ങളാണ് ഒന്ന് ഞാൻ ചർച്ച ചെയ്യുന്നൊരു ദിവസമാണ് എല്ലാ ഞായറാഴ്ചയും എൻ്റെ ഇടവകയല്ലേ. ഇന്ന് അരിയത്തർ സെൻജോറിൻ്റെ പെരുന്നാളിൻ്റെ 8-ാം ഇടവും കൂടെ, അപ്പോൾ വളരെ അനിവാര്യമാണ് എൻ്റെ സാന്നിധ്യത്തോടെ. അതാണ് പിണറായി വിജയൻ തടഞ്ഞിരിക്കുന്നത്. അത് വലിയ അരിയത്തർ വലിയച്ഛൻ അത് പിണറായിയോട് ചോദിച്ചോളൂ, ഞാൻ എൻ്റെ കുഴപ്പമല്ലല്ലോ, അദ്ദേഹം ചോദിക്കും. ഒരു കാര്യം മനസ്സിലാക്കി, ഇവിടെ രാഷ്ട്രീയം കൂടെ വെച്ചോ പറയാം, ആ രാഷ്ട്രീയം പറയാൻ പോകുന്നത് ശരിയല്ല. ഇവിടെ പിണറായിയുടെ പുറകെ പിണറായി ആരെയാണ് കൊണ്ടുനടക്കുന്നത്? ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികളുടെ പിന്തുണയോടെ പിണറായി ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നത്. കൂടുതൽ സീറ്റും പിടിച്ചത് മുസ്ലിം തീവ്രവാദികളെ ഒട്ടും പിടിച്ചുകൊണ്ടാണ്. ആ തീവ്രവാദികൾക്ക് വേണ്ടി എന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യിച്ചത്, അതിന് പിന്തുണ കൊടുക്കുന്നതാരാ? ഇവിടുത്തെ ഈ കോൺഗ്രസ്. അതെന്താ, കോൺഗ്രസിൻ്റെ ആവശ്യവും മുസ്ലിം തീവ്രവാദിയുടെ പിന്തുണയാണ്. അപ്പോൾ രണ്ടുപേരും പരസ്പരം മത്സരിക്കുക മുസ്ലിം തീവ്രവാദിയുടെ പിന്തുണയ്ക്ക് വേണ്ടി, മാന്യന്മാരായ മുസ്ലിങ്ങളുടെ പിന്തുണയ്ക്കല്ല. അത് എല്ലാവരും അറിയണം. അത് ഉദാഹരണം പറഞ്ഞാൽ, രാജ്യസഭയിലേക്ക് CPM ഒരു മുസ്ലിമിനെ നിശ്ചയിച്ചു, കോൺഗ്രസിൻ്റെ ചർച്ചയായി, എത്രയോ സീരിയസ് മെമ്പേഴ്സ് ആവശ്യപ്പെട്ടിട്ടും തട്ടിക്കളഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരിയായ മുസ്ലിം സ്ത്രീയായി പകരം കൊടുത്തു, രണ്ടും മുസ്ലിം. ഇത് കേരള രാഷ്ട്രീയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന UDF LDF വൃത്തികെട്ടൊരു കളിയായത്. മറ്റ് മതക്കാരും ജീവിക്കണ ഇവിടെ. ഞാനിവിടെ മുസ്ലിം വിരോധിയല്ല, ഞാൻ ഒരു ക്രിസ്ത്യാനിയോ ഹിന്ദുവോ പ്രത്യേക പ്രേമത്തിൻ്റെ പ്രശ്നമല്ല ഈ പറയുന്നത്. മതേതരത്വം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളാൻ ഇവിടുത്തെ ഇടതുപക്ഷവും ഇവിടുത്തെ BJP തയ്യാറാകുന്നില്ല. അത് മോശമാണ്. അഷ്ടകക്ഷി ഇവിടുത്തെ BJP അല്ല, ഇവിടുത്തെ UDFഉം തയ്യാറാകുന്നില്ല. അത് മോശമാണ്. ഞാൻ ഒരു ഉദാഹരണം പറട്ടെ, ഇന്ന് എന്നെ അറസ്റ്റ് ചെയ്തതിൽ ഏറ്റവും പ്രതിഷേധപ്പെടുത്തിയ BJPയുടെ സഹോദരങ്ങളാണ്, എനിക്ക് നന്ദിയുണ്ട് അവരോട്. ഇന്ന് കേന്ദ്രമന്ത്രി മുരളീധരൻ എന്നെ കാണാൻ നമ്മുടെ ഇവിടെ വന്നു, നമ്മുടെ ക്യാമ്പിലേക്ക്. പോലീസ് ക്യാമ്പിലല്ലേ ഞാൻ കിടക്കുന്നത്. അവിടെ വന്നിട്ട് പോലീസ് അനുവദിച്ചില്ല, മനസ്സിലായി. കേന്ദ്രമന്ത്രിയെ പാവപ്പെട്ട VCRനെ കാണാൻ കേരള പോലീസ് അനുവദിക്കലെന്നു, അതിൻ്റെ മര്യാദ എന്താ? കേന്ദ്രമന്ത്രിയാന്ന് ഓർക്കണം, അതിൻ്റേതായ പ്രിവിലേജൊക്കെ അദ്ദേഹം മൂവ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് അദ്ദേഹത്തോട് നന്ദി പറയണമല്ലോ, കാരണം അദ്ദേഹം എന്നെ കാണാൻ വന്നു, എങ്കിൽ ഞാൻ ഫോണിൽ വിളിച്ച് നന്ദി പറഞ്ഞു. ഇന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കാണുന്നുണ്ട് ഞാൻ തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ പോകുന്നത് ശരിയല്ല. പിണറായിയുടെ സർക്കാരിൻ്റെ ഈ പോക്ക് അവസാന പോക്കാണ്. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് PC ജോർജ് ഉറച്ച് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കേസ് എന്തുകൊണ്ട് എടുത്തു എന്നതാണ്, അതായത് ഒരു മുസ്ലിം പ്രീണനം എന്നതാണ് PCR. വേറും മുസ്ലിം പ്രീണനമല്ല, ഭീകര ജീവികളായിട്ട് കിടക്കുന്ന ഉണ്ട് മുസ്ലിം, അല്ല നല്ല മുസ്ലിമല്ല, നല്ല മുസ്ലിം. ഞാൻ പണ്ട് മുതൽ പറയുന്നൊരു കാര്യമാണ്, ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ മാന്യ മുസ്ലിം മുന്നണി ഉണ്ടാവണം എന്ന് ഞാൻ പറയുന്നുണ്ട്. അതാണ് ഇവന്മാർ സൂഹിക്കാത്തത്. അത് പറയുമ്പോൾ പലർക്ക് സുഖമില്ല. മുസ്ലിം ലീഗിന് പോലും ഒരു ചിലപ്പോൾ തർക്കമാണ്. മുസ്ലിമിൻ്റെ അകത്തുള്ള പ്രവർത്തകർക്കറിയാൻ ഞാൻ പറയുന്നത് ശരിയെന്ന്, എന്താ ലീഗിൻ്റെ സീനിയേഴ്സിനറിയാൻ ഞാൻ പറയുന്നത് ശരിയെന്ന്, ലീഗിൻ്റെ അണികൾ മുഴുവൻ SDP യിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വേറൊന്നും നിങ്ങളോ ഇതുവരെ ആരോടും പറയാത്തത്, ഇന്നലെ രാവിലെ മുതൽ വിവിധ മേഖലയിലുള്ള ആളുകൾ ഫോൺ ചെയ്ത് വിളിച്ചുകൊണ്ടിരിക്കുക. ചീത്ത വരാൻ പറയുന്ന വിളിക്കുന്നവന്മാരുണ്ട്, അത് ഞാൻ മാറ്റി, ഒരു ഫോൺ അതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുക. അവർ വിളിച്ച് തെറി പറയുന്നു, കട്ട് ചെയ്യുന്നു, പിന്നെ തെറി പറയുന്നു, നമുക്ക് അന്വേഷണം നടന്നോട്ടെ. ഇപ്പോഴുണ്ട് ഒരു 400 ശതമാനം കൂടെ അതിനകത്ത്. ഇതല്ലാതെ ഒരു വേറെ മാന്യന്മാർ മുസ്ലിം സഹോദരങ്ങളല്ലേ ഇവിടെ, മാന്യമായ മുസ്ലിം സഹോദരങ്ങൾ മൗലവിമാരെ ഞങ്ങൾ വരികയാണ്, സംസാരിച്ച് തീർക്കണം. ഈരാറ്റോട്ട പ്രശ്നമുണ്ട്, ശരിയാണ്. ഞാൻ ജനിച്ച നാടാണ് ഈരാറ്റോട്ട്. 97% മുസ്ലിങ്ങളവിടെ. അവരെന്നെ ദയനീയമായി തോപ്പിച്ചു. എന്തിനു വേണ്ടി തോപ്പിച്ചു എന്നവർക്കും അറിയില്ല. അവരിപ്പോൾ ദുഃഖിതരാണ്, തോപ്പിച്ചത് തെറ്റായിപ്പോയി എന്നിപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന ഒരവസരം വന്നിരിക്കുന്നു എന്നുള്ളത് അവരെ വീണ്ടും ഞാൻ ഒരു മുസ്ലിം വിരോധിയാണെന്ന് വരുത്തി തീർക്കാനുള്ള പിണറായിയുടെ നാണം കെട്ട മൂന്നാം തരം പണിയാണ് ഈ അറസ്റ്റ്. മനസ്സിലായോ? അതാണ് സത്യം. PCR പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം, MA യൂസഫ് അലി ലുലു തുടങ്ങിയത് മലപ്പുറത്തല്ല, അത് പിന്നെ കൊച്ചിയിലാണ്. ഞാൻ പറയാം, MA യൂസഫിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഞാനത് പറഞ്ഞ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, യൂസഫ് അലി ഒരു മാന്യനാണ്, ഒരു പിടക്കോയിലെന്ന് മാത്രമല്ല അദ്ദേഹത്തെ ആദരിക്കുന്നത്, പക്ഷെ ഒരു സത്യമുണ്ട്. ഞാൻ
റിലയൻസിൻ്റെ ഈ കൊള്ളക്കച്ചവടം അവസാനിപ്പിക്കണം. പിണറായി ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചാണ് കോട്ടയം പത്രസമ്മേളനം. എന്താ കാര്യം? കേരളം മുഴുവൻ റിലയൻസിൻ്റെ ഔട്ട്ലെറ്റ് അനുവദിക്കുക. എന്ന് അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ചെറുകിട കച്ചവടക്കാർ മുഴുവൻ പട്ടിണിയാവും, 6 മാസം കൊണ്ട് അടച്ചുപൂട്ടി പട്ടിണിയാവും. മനസ്സിലായോ? റിലയൻസുകാരൻ കൊണ്ട് ഇച്ചിരി വില കുറച്ചാണ് കൊടുക്കുന്നത്. മുഴുവൻ പലചരക്ക് കട പോവും, നമ്മുടെ പച്ചക്കറി കട പോവും, ഇതെല്ലാം തകരും. 6 മാസം കൊണ്ട് തകർന്ന വീട്ടിൽ കയറി കഴിയുമ്പോൾ ഇവൻ 5 പൈസ വില കൊടുത്ത് 50 പൈസ കൂട്ടി വയ്ക്കും. അവൻ 1 മാസം കൊണ്ട് അവൻ്റെ കാശുണ്ടാവും. റിലയൻസുകാരൻ്റെ പണിയാണ് കുത്തകകളെല്ലാം. ഇതാണ് സെയിം ഇഷ്യൂ നമ്മുടെ ഇത് ഈ ലുലു മാളിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ലുലു മാൾ തുടങ്ങിയാൽ എന്ന് വെച്ചാൽ നമ്മുടെ ആളുകളെല്ലാം, എൻ്റെ ഭാര്യ എൻ്റെ കൊച്ചുമക്കളും ലുലു മാളിൽ പോയിട്ട് മേടിക്കുന്നത്, എൻ്റെ ഭാര്യ എൻ്റെ മകൻ്റെ മരുമകൾ എല്ലാം അങ്ങനെ. ഈ ലുലു മാളിൻ്റെ പ്രത്യേകതയാണ് ഇതെല്ലാം കൂടെ അതിനകത്തോട് പോയി കയറും. ഉള്ളതെല്ലാം മനുഷ്യമാർ മേടിച്ച് കൊണ്ടുവരും. എന്താ പറ്റുന്നറിയോ? അത് മനുഷ്യരോട് എന്നെ സംഭവിക്കുന്നറിയോ? ഈ റിലയൻസ് പോലെ തന്നെ ആ മേഖലയിലെ കൊച്ചുകളുടെ മുഴുവൻ സാധനവും മുഴുവൻ കടകളും പൂട്ടിക്കെട്ടും. മുഴുവൻ കടയും പൂട്ടിക്കെട്ടും. പൂട്ടിക്കെട്ടുമ്പം ഈ യൂസഫലിക്ക് എന്തിനാണ് ഇതിന് മാത്രം കാശ്? കോടാനും കൂടി കൊണ്ട് പേടിക്കണ്ട, കിട്ടിയോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലുലു മാളിൽ നിന്ന് ആരും സാധനം മേടിക്കരുതെന്ന് തന്നെ ഇപ്പോഴും പറയും. നിങ്ങൾ പോരുത്. ഞാൻ അവിടെ തൊട്ടടുത്തുള്ള കടയെന്ന് പാവപ്പെട്ട് മുസ്ലിമിൻ്റെ ഉണ്ട്, അവിടെ കയറിക്കോ. കുഴപ്പം? അവിടെ ഹിന്ദുവിനും ക്രിസ്ത്യാനിയും കട കുറവാണ്, മുസ്ലിമിൻ്റെ കട. ആ കട കയറട്ടെന്ന്, അവൻ കഞ്ഞി കുടിക്കണ്ടേ? അല്ലെ, അവനെ പട്ടിണിക്കിടവോ? ലുലു ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, അതെ, യൂസഫലിക്ക് എതിരല്ല.